കോഴിക്കോട് വെള്ളിമാടുകുന്ന് ചിൽഡ്രൻസ് ഹോമിലെ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട യുവാക്കൾ പെൺകുട്ടികൾക്ക് മദ്യം നൽകിയെന്ന് പോലീസ്. പീഡനശ്രമം നടന്നുവെന്ന് പെൺകുട്ടികളും മൊഴി നൽകി. യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. പെൺകുട്ടികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അശ്വിൻ വെള്ളത്ത് വിശദാംശങ്ങൾ നൽകും. അശ്വിൻ, എല്ലാ പെൺകുട്ടികളെയും ഇവിടെ കോഴിക്കോട് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ബാലാവകാശ കമ്മീഷൻ ഇവരുടെ മൊഴിയെടുക്കുമെന്നൊക്കെയാണ് വിവരം. എന്താണ് ഈ സംഭവത്തിൽ ഇതുവരെയുള്ള പോലീസിന്റെ വിലയിരുത്തൽ? പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദിവ്യ, രാത്രി വളരെ വൈകിയാണ് ഈ രണ്ട് യുവാക്കളെയും ബാംഗ്ലൂരുവിൽ നിന്ന് കണ്ടെത്തിയ രണ്ട് പെൺകുട്ടികളെയും കൊണ്ടുള്ള പോലീസ് സംഘം എത്തിയത്. ഇന്ന് രാവിലെ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. എല്ലാ പെൺകുട്ടികളെയും ഇന്ന് രാവിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. നേരത്തെ ഈ പെൺകുട്ടികൾ ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത മൊഴിയിലാണ് ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതായത്, ബംഗളൂരുവിലേക്കുള്ള യാത്രയിൽ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട യുവാക്കൾ ഇവർക്ക് മദ്യം നൽകി. തൃശൂർ കൊല്ലം സ്വദേശികളായ യുവാക്കളാണ് ഇവരെ ട്രെയിനിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഗോവയിലേക്ക് പോവുകയാണെന്നും കയ്യിലുണ്ടായിരുന്ന പണവും മൊബൈൽ ഫോണും എല്ലാം കളഞ്ഞുപോയി എന്നുമാണ് ഇവരോട് പെൺകുട്ടികൾ പറഞ്ഞിരുന്നത്. ഇവർ മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കേസെടുത്തേക്കും. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവുമായിരിക്കും ഇവർക്കെതിരെ കേസുകൾ എടുക്കുക. ഈ യുവാക്കൾ തന്നെയാണ് പെൺകുട്ടികളെ മടിവാളയിലെ ഹോട്ടലിലേക്ക് മുറിയെടുക്കാൻ വേണ്ടി എത്തിക്കുന്നത്. ഇവർക്ക് വേണ്ട താമസ സ്ഥലം ശരിയാക്കി കൊടുക്കാം എന്നുള്ള എന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഇവിടെ ഈ ഹോട്ടലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഹോട്ടൽ അധികൃതർ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഇവർ ഈ ഹോട്ടലിലുണ്ടായിരുന്ന മലയാളി സ്റ്റാഫ് ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില മൊഴി നൽകിയിരുന്നു. പെൺകുട്ടികൾ അബോധാവസ്ഥയിലായിരുന്നു. അത്തരത്തിലുള്ള ചില വിവരങ്ങൾ അവിടെ നിന്നുള്ള ഈ അവിടെ ജോലി ചെയ്യുന്ന മലയാളികളായ ആളുകൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. അത്തരത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ഉള്ള ശ്രമവും നടന്നു എന്നാണ് ഇതോടുകൂടി വ്യക്തമാകുന്നത്. 6 പെൺകുട്ടികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഇവർക്ക് എങ്ങോട്ടാണോ പോകാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾക്കൊപ്പമാണോ അതോ തിരിച്ച് ഈ ചിൽഡ്രൻസ് ഹോമിലേക്ക് തന്നെയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി ആരായും. അതിനുശേഷമായിരിക്കും ഇവരെ എങ്ങോട്ട് വിടണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക.